محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിലെ എല്ലാ വ്യക്തികളുടെയും എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാക്കിത്തീർക്കുവാൻ വേണ്ടിയാണ് നിയമങ്ങൾ നൽകിയിട്ടുള്ളത്. ആ നിയമങ്ങളനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും വിജയവും നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അള്ളാഹു തആല പറയുന്നത് ഈ സമൂഹം ഒരു മാതൃകാ സമൂഹമാണ് എന്നാണ്. മാതൃകയായിരിക്കണം എന്നതാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ്, നിങ്ങൾ ഖൈറു ഉമ്മത്താണെന്നാണ്. ഖൈറു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമൂഹം എന്നാണ്. ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്ന് മാതൃകയായിക്കൊണ്ടാണ് നാം ജീവിക്കേണ്ടത്. ആ മാതൃക അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് നമ്മൾ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങളെ നാം ഒരു ഉമ്മത്ത് വസത്ത് ആക്കിയിരിക്കുന്നു എന്നാണ്. ഉമ്മത്തും വസത്ത് എന്നതിൻ്റെ അർത്ഥം മിതത്വമുള്ള ഒരു സമൂഹം എന്നാണ്. എല്ലാ കാര്യങ്ങളും ഒരു മധ്യമ നിലപാടുള്ള സമൂഹം എന്നാണ്. അതിന് അങ്ങനെ ഏർപ്പാടാക്കിയത് ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കുള്ള സാക്ഷികളായിത്തീരാൻ എന്നാണ്. ആ സാക്ഷികൾ എന്നതിൻ്റെ അർത്ഥം പല തഫ്സീറുകളിലും ഉള്ളത് മാതൃകയായിരിക്കാൻ എന്നാണ്. അപ്പം എല്ലാ മനുഷ്യർക്കും മാതൃകയായിക്കൊണ്ടുള്ള ഒരു ഉത്തമ സമുദായമായി ജീവിക്കണം നമ്മൾ എന്നാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും വളരെ വേദനിക്കുന്നവരാണ്. എന്നെ നോക്കിയാൽ മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃക എൻ്റെ ജീവിതത്തിലുണ്ടോ? എൻ്റെ കുടുംബത്തെ കണ്ടാൽ പരിസരത്തുള്ള ആളുകൾക്ക് ഈ കുടുംബം ഒരു മാതൃകാ കുടുംബമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഈ സമുദായത്തെ സാമൂഹിക വിഷയങ്ങളിൽ നോക്കിയാൽ ഈ സമുദായം അവരുടെ കാര്യങ്ങളിൽ ഒരു മാതൃക ജനങ്ങൾക്ക് നൽകുന്നുണ്ടോ? ഇവിടെ എല്ലാവരും ദുഃഖിതരാണ്, പരസ്പരം സങ്കടം പങ്കുവെക്കുകയാണ്. എന്ത് ചെയ്യാനാ? ഞാനൊരാൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാനാണ് എന്ന് നമ്മൾ പരസ്പരം സങ്കടം പങ്കുവെക്കാറാണ്. പക്ഷെ ചെയ്യാനുണ്ടല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കണമല്ലോ. ഇപ്പോൾ ഒരു ആഘോഷങ്ങളുടെ വിഷയം നോക്കിയാൽ നമുക്കറിയാം, ആഘോഷങ്ങൾ അതിരുവിടുകയാണ് എല്ലാ ആഘോഷങ്ങളും. ആഘോഷങ്ങൾ അതിരുവിടാൻ കാരണക്കാരാരാണ്? നമ്മൾ തന്നെ, നമ്മുടെ മക്കൾ തന്നെ, നമ്മുടെ ഭാര്യയും ഭർത്താവും തന്നെ, നമ്മുടെ മാതാപിതാക്കൾ തന്നെ, നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ, ഇവരെല്ലാവരും കൂടിയാണ് നിയന്ത്രണം വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആഘോഷങ്ങളെ കൊണ്ടുപോകുന്നത്. ആഘോഷം മനുഷ്യൻ്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്. ഒന്ന് സന്തോഷിക്കാൻ, ബന്ധപ്പെട്ട ആളുകളുടെ കൂടെ ഒരു ഭക്ഷണം കഴിക്കാൻ, അല്പമൊക്കെ കുശലങ്ങൾ പങ്കുവെക്കാൻ, അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആഘോഷം ഇസ്ലാം അംഗീകരിക്കുന്നു, അതും മിതത്വമുണ്ടാവണം എന്നേ ഉള്ളൂ. പ
അപ്പൊ മതപരമായി പറഞ്ഞാൽ നമുക്ക് രണ്ട് ആഘോഷമാണുള്ളത്, രണ്ട് പെരുന്നാളുകൾ. അത് നോക്കൂ, ആ ആഘോഷങ്ങളെയും അള്ളാഹു ആരാധനയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഞാൻ ആ പെരുന്നാളിന് തക്ബീർ ചൊല്ലണം, പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹിലേക്കോ അല്ലെങ്കിൽ പള്ളികളിലേക്കോ നമ്മൾ പോകണം, പെരുന്നാൾ ദിവസം നമ്മൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ സന്ദർശിക്കണം, അതുപോലെ പെരുന്നാൾ ദിവസം ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. അപ്പൊ നമ്മുടെ ആഘോഷമാണ്, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ ഒരു ആഘോഷമാണ്, പക്ഷെ പടച്ചവനെ മറന്നുകൊണ്ടല്ല അതുള്ളത്, അതിന് ഇബാദത്തുമായി ഒരു ബന്ധമുണ്ട്. ഇനി അതല്ലാത്ത ആഘോഷങ്ങളോ? ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ദേശീയമായി ആഘോഷിക്കുന്ന കുറെ ആഘോഷങ്ങളില്ലേ? ഇപ്പോ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു, റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു, പ്രാദേശികമായ പല ആഘോഷങ്ങളും ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ എന്താ നമ്മുടെ സമീപനം? അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയ യാതൊന്നും ആഘോഷം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തുകൂടാം. ഹലാലായതാവാം, ഒരു സന്തോഷമല്ലേ എന്ന നിലക്ക്. അതുപോലെയാണ് വിവാഹം. വിവാഹം നമ്മൾ ഒരാഘോഷമായി കാണുന്ന സംഗതിയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വലിയ സംഭവമാണ്. മാത്രവുമല്ല, വിവാഹത്തിന് വലീമത്ത് സുന്നത്തുമാണ്. വിവാഹം ചെയ്യുന്ന പുരുഷൻ വലീമത്ത് നടത്തുക, ഒരു സദ്യ നടത്തുക എന്നത് ഈ നിക്കാഹിന്റെ ഒരു സുന്നത്ത് കൂടിയാണ്. അപ്പൊ അതിലൊരു ആഘോഷമുണ്ട്, നമുക്ക് ആനന്ദിക്കാനുള്ള ഒരു അവസരവുമുണ്ട്. അത് അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു പോകുന്നിടത്താണ് പ്രശ്നം. കുറേ മുമ്പ് നമ്മുടെ കോഴിക്കോട് വെച്ച് തന്നെ വിവാഹം അനിസ്ലാമികമായി മാറുന്നു, വിവാഹത്തിൽ ഇസ്ലാമികമല്ലാത്ത പലതും കടന്നു വരുന്നു. ഇപ്പൊ സ്ത്രീധനം വരുന്നു, കണക്ക് പറഞ്ഞുകൊണ്ടുള്ള ആഭരണങ്ങൾ ചോദിക്കുന്നു, വിവാഹം കുറേ ദിവസങ്ങളായി അങ്ങനെ നടക്കുന്നു, എന്തു ചെയ്യും? മർഹൂം പ്രൊഫസർ വി മുഹമ്മദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട മുസ്ലിം സംഘടനകളുടെ ചെറുതും വലുതുമായ 20-ൽ അധികം സംഘടനകൾ മീറ്റിംഗ് കൂടി, ഓരോ വിഷയങ്ങളും ഒരുപാട് ആഴ്ചകളിൽ മീറ്റിംഗ് കൂടി അവസാനം ഒരു കരട് രേഖ എഴുതിയുണ്ടാക്കി. വിവാഹം എങ്ങനെ ലളിതമാക്കാം, വിവാഹം എങ്ങനെ ഇസ്ലാമികമാക്കാം എന്നതാണ് അതിലുണ്ടായിരുന്ന വിഷയം. എന്നിട്ട് ഈ കരട് രേഖ എല്ലാ മുസ്ലിം സംഘടനകൾക്കും അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തിട്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഭേദഗതി വരുത്തി പിന്നീട് അതിൻ്റെ ഒരു ഫൈനൽ പതിപ്പ് പുറത്തിറക്കി, വിവാഹം എങ്ങനെ ലളിതമാക്കാം. ആ മാർഗരേഖ അനുസരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുറേ കല്യാണങ്ങൾ നടന്നിരുന്നു കുറച്ച് മുമ്പ് വരെ, ഏതാനും കൊല്ലങ്ങൾ വരെ. പക്ഷേ അത് പിന്നീട് കൈവിട്ടുപോയി, പൊളിഞ്ഞുപോയി. അതെന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് ഞാനൊന്ന് പറയാം. നമുക്ക് അത് പാലിച്ചാൽ നമ്മളും നമ്മുടെ സമുദായവും രക്ഷപ്പെടും. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ വിവാഹാഘോഷം നടത്തുന്ന ആളുകൾ അവരുടെ വളരെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയും അവരുമായി ഒരു സന്തോഷം പങ്കുവെക്കുന്നതിനും പകരം ആയിരക്കണക്കിന് ആളുകളെ വിവാഹത്തിന് ക്ഷണിക്കേണ്ടി വരികയാണ്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ വിളിക്കുമ്പോൾ നമ്മുടെ വീടും പരിസരവും ഒന്നും മതിയാവില്ല. അപ്പോൾ വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പ് ചെലവരുന്ന ഓഡിറ്റോറിയങ്ങൾ വേണ്ടി വരികയാണ്. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം ആളുകളെ കുറക്കുക എന്നതാണ്. ആ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വളരെ അടുത്ത കുടുംബക്കാരെയും വളരെ അടുത്ത അയൽവാസികളെയും വളരെ അടുത്ത സുഹൃത്തുക്കളെയും മാത്രം വിവാഹത്തിലേക്ക് വിളിക്കുക എന്നാണ്. ഈ വളരെ അടുത്ത എന്ന് എല്ലാത്തിൻ്റെയും കൂടെ എഴുതിയിട്ടുണ്ട്, എല്ലാവരും അംഗീകരിച്ചതാണ്. അപ്പം ഉണ്ടാവും, നമുക്കൊരുപാട് ബന്ധങ്ങളിലെ ഒരുപാട് സുഹൃത്തുക്കളിലെ അവരോടൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് ഇങ്ങനെ എൻ്റെ മകൻ്റെ കല്യാണമുണ്ട്, മകളെ കല്യാണമുണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. നമ്മളോടൊക്കെ ഇപ്പോൾ ഒരാൾ അങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കും. കാരണം ഒരു ദിവസം മെനക്കെടിച്ചാണ് ഈ ഒരു കല്യാണത്തിന് പോണത്. പോയാൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നം, ഈ വലിയ വിവാഹങ്ങളിൽ പോയ ആൾക്കും സന്തോഷമുണ്ടാവുന്നില്ല, നമ്മെ ക്ഷണിച്ച ആൾക്കും സന്തോഷമുണ്ടാവുന്നില്ല. ചില ആളുകളെങ്കിലും അത്തരം വിവാഹങ്ങളിലുള്ള തിരക്ക് കാരണം കൂടുതൽ സമയം കാത്തു നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഒന്ന് മുഖം കാണിച്ച് കൈകൊടുത്ത്
മെല്ലെ സ്ഥലം വിടാറുണ്ട്. എന്നിട്ട് ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാളെടുത്ത് ഏൽപ്പിക്കും, ആ നിങ്ങളൊരു 100 ആളെ വിളിച്ചോ, അയാളാണ് പിന്നെ അതിൻ്റെ പുറത്ത് അഡ്രസ്സ് എഴുതി നമുക്ക് എത്തിച്ച് നമ്മെ ഫോൺ ചെയ്ത് പറയുന്നത്. ഞാൻ ഇപ്പോൾ അടുത്തൊരു കല്യാണത്തിന് പോയി, വളരെ ഫോൺ ചെയ്തിട്ടും അതുമാതിരി പറഞ്ഞിട്ടും നിങ്ങൾ വരല നിർബന്ധമാണ്. അപ്പം അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ആരോടാണ് ഞാൻ വന്നു എന്ന് ബോധിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല. അത് വേണമല്ലോ, ഞാനത് വേറൊരാളോട് ചോദിച്ചു, നമ്മളിപ്പോൾ വന്നു, ഇത് ആരോടാണ് ഞാൻ വന്നു എന്നൊന്ന് ബോധിപ്പിക്കാൻ ഒരുപാട് ആളുണ്ടല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനും അത് തന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നു പോരുന്നു, ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, അയാളാണെങ്കിൽ അതിനേക്കാൾ ബേജാറിലായിരിക്കും, ഭക്ഷണം മതിയാവുമോ അല്ലെ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ എണ്ണം കുറക്കുക എന്നതാണ്, എത്ര കുറക്കാൻ കഴിയുന്നോ അത്ര നന്നാവും. കുറച്ച് നടത്താൻ കഴിയുമെന്ന് അള്ളാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കൊറോണ കാലത്ത് എന്നോടൊരാൾ പറഞ്ഞു, ഒരു 3000 ആളെ വിളിക്കേണ്ട എൻ്റെ മോളെ കല്യാണം ഞാൻ 30 ആളെ വിളിച്ച് നടത്തിയെന്ന്. നടത്താൻ കഴിയും എന്ന് അതിന്ന് മനസ്സിലായി, പക്ഷെ അയാൾ എന്ത് ചെയ്തിരിക്കുന്നു, അയാൾ വിളിക്കാൻ വിചാരിച്ച ആളുകളൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നിക്കാഹുണ്ട്, ഇപ്പോഴത്തെ സാഹചര്യമാണ്, നിങ്ങളെ ഒരു സമ്മതം മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എണ്ണം കുറക്കാം. മറ്റൊരു കാര്യം ചടങ്ങുകളുടെ എണ്ണം കുറക്കാന്നുള്ളതാണ്. എത്ര ചടങ്ങുകളുണ്ട് ഇപ്പോൾ കല്യാണത്തിനറിയാം. ഒരു കല്യാണം അതൊരു ചടങ്ങാണ്, അതിനു മുമ്പുണ്ടാവും ഒരു പ്രാവശ്യം ഒരു നിക്കാഹ്, അതൊരു ചടങ്ങായിരിക്കും. ആ നിക്കാഹ് ഉറപ്പിക്കാൻ ഒരു നിശ്ചയം കൂടലുണ്ടാവും, അതൊരു ചടങ്ങായിരിക്കും. അതിന് ദിവസം കാണാൻ അതിൻ്റെ മുമ്പ് ഒരു ദിവസം ഉണ്ടാവും. ഇത് മതി ഈ പെണ്ണ് എന്ന് എല്ലാവരും കൂടി ഉറപ്പിക്കാൻ കുറേ ആണും പെണ്ണും എല്ലാം കൂടി പോയിട്ട് പോണ, എല്ലാവരും സമ്മാനം കൊടുത്തിട്ട് പോണ, ആൾക്കാരൊക്കെ അന്നേക്ക് പുതിയ വസ്ത്രം തയ്പ്പിച്ച് അവിടേക്ക് വസ്ത്രം കൊണ്ടുപോകും, അങ്ങനെ ഒരു ചടങ്ങ്. അതിൻ്റെ മുമ്പ് പെണ്ണ് കാണാൻ പോകുന്ന വരനും അയാളുടെ കുറേ സുഹൃത്തുക്കളും പോയിട്ട് പെണ്ണ് കാണല്ലേ, അതിനു മുമ്പ് എവിടെയെങ്കിലും ഇവന് ഇവിടെ ഒന്ന് കാണില്ല, എത്ര ചടങ്ങായിന്നാ വിചാരിച്ചേ. ഇതിലൊക്കെ പണത്തിൻ്റെ ചിലവുണ്ട്, ഇതിലൊക്കെ അനാവശ്യങ്ങളുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാം എന്നിടത്ത് എത്തിയാൽ പിന്നെ ആ 4-5 സുഹൃത്തുക്കളെയും കൊണ്ടുപോയാൽ ഏതെങ്കിലും ഒരുത്തനത് പറ്റിയുണ്ടാവില്ല, എന്തൊരു കടുപ്പാണത്. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കും. അതുപോലെ മകൻ പോയി പെണ്ണിനെ കണ്ടു, അവർക്ക് ഇഷ്ടമായി നടത്താം. ഇനി കുടുംബത്തിൽ എല്ലാ പെണ്ണന്മാരും എല്ലാ ഇളയമ്മമാരും എല്ലാ മുത്തമ്മമാരും എല്ലാ നാത്തുമാരും പോയിട്ട് വേണമെന്ന് തീരുമാനിക്കുമെങ്കിൽ ഒരു പോയിക്കോട്ടെ, കണ്ടോട്ടെ, സന്തോഷം. പക്ഷേ ഓരോരുത്തരും ഇത് മാർക്കിട്ട് മാർക്കിട്ട് പിന്നെ ഈ കല്യാണം നടക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചടങ്ങുകളുടെ എണ്ണം കുറയ്ക്കുക, കഴിയുമെങ്കിൽ ഒരൊറ്റ ചടങ്ങാക്കുക. കഴിയുമെങ്കിൽ എന്ന് ഞാൻ പറയുന്നത്, ചിലപ്പോൾ കഴിയാത്ത അവസ്ഥ ഉണ്ടായേക്കാലോ, ഇപ്പൊ ഒക്കെ ആ ഇപ്പം അങ്ങ് നിക്കാഹ് ചെയ്താൽ ഓൽക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ട് നിക്കാഹ് ഇപ്പം നടത്താം, കല്യാണം പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഒറ്റ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയും. കഴിയുമെങ്കിൽ ഒരൊറ്റ ചടങ്ങിൽ നിക്കാഹും കല്യാണവും കുട്ടിക്കൊണ്ടുപോകലും അതെല്ലാം ഒന്നിച്ചങ്ങ് നടത്തിയിട്ട് പിന്നെ അതിൻ്റെ ഒരു അനുബന്ധം വേണ്ടാന്ന് വെച്ചാൽ വലിയ ഉപകാരമായിരിക്കും. അതാണ് മറ്റൊരു നിർദ്ദേശം അതിലുള്ളത്. എല്ലാ മുസ്ലിം സംഘടനകളും അംഗീകരിച്ച കാര്യമാണത്. പിന്നെ ഉള്ളത് ചെലവ് കുറയ്ക്കുക. ചെലവ് എങ്ങനെ കുറക്കാം? ഒന്ന്, വസ്ത്രങ്ങൾ. ഇപ്പം മുമ്പൊക്കെ വിവാഹം നടത്തുന്ന ആള് വിവാഹം നടത്തുന്ന പെണ്ണ് ആണ്, അവർ നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ അണിയും. ഇപ്പം അങ്ങനല്ല, ഇപ്പം അയാളും അയാളെ വീട്ടിലുള്ളവരും അയാളെ ബന്ധപ്പെട്ട എല്ലാവരും പുതിയ വസ്ത്രം വേണം. ആയിക്കോട്ടെ, അത് കല്യാണത്തിൻ്റെ അന്ന് തന്നെ നിറമല്ലാത്ത ഒന്ന് തലദിവസം വേറെ പുതിയത് വേണം, അതല്ലാത്ത ഒന്ന് അതിൻ്റെ മുമ്പ് വേറെ പുതിയത് വേണം. എത്ര വസ്ത്രങ്ങളാണ്, 10,000 രൂപ വരുന്ന വസ്ത്രങ്ങൾ. ഞാൻ പറഞ്ഞു 10,000 രൂപയൊക്കെ ചിലവാ. അപ്പൊ അയാൾ പറഞ്ഞു, മൗലവി ഇങ്ങക്ക് യാതൊരു അന്തമില്ലായിട്ടാണ്. 10,000 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോഴുന്ന സാധാരണ വസ്ത്രത്തിൻ്റെ വല്ല, ഇത് 50,000 60,000 ഒക്കെയാണ് ഒരു ദിവസം മാത്രം ഇടുന്ന വസ്ത്രം. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് പിന്നീടും ഉപയോഗിക്കാവുന്ന നല്ല വസ്ത്രം വാങ്ങിച്ചോളൂ, വില കൂടിയതും ബ്രാൻഡഡ് വസ്ത്രം, പിന്നെ ഇടാൻ പറ്റുന്നത് ആ ഒരു ദിവസം മാത്രമല്ലാതെ. ഇനി അതല്ല, ആ ഒരൊറ്റ ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രമാണോ? അതിപ്പോൾ ഇവിടെ കോഴിക്കോട്ടൊക്കെ പല സ്ഥാപനങ്ങളിലും നല്ല സാധനങ്ങൾ വാടക കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആർക്കും മനസ്സിലാവില്ല അതെങ്ങനെയാണ്. അത് വാങ്ങിയിട്ടാലും മതി, അത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്താൽ അതിൻ്റെ വാടക കൊടുത്താൽ മതി. ഭക്ഷണം കഴിക്കുന്ന പാത്രവും നമ്മൾ ഉപയോഗിക്കുന്ന ഹാളും അവിടുത്തെ ടെൻറ്റും ഒക്കെ വാടകക്കല്ലേ. അപ്പോൾ ഒരു പ്രൗഢി കാണിക്കാനുള്ള ഇതും കൂടി വാടകക്കായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് മറ്റൊരു മാർഗം. പിന്നെ ഭക്ഷണം. ഭക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നൽകുന്ന റിസ്ഖാണത് ഭക്ഷണം. അത് അതിൻ്റെ മിതമായ ഉപയോഗിച്ചുവിടൂ. നല്ല ഭക്ഷണം കഴിക്കാം, നമ്മൾ ക്ഷണിച്ച ആളുകൾക്ക് നല്ല ഫുഡ് കൊടുക്കാം, പക്ഷെ അത് അനാവശ്യമായ രൂപത്തിൽ വേണം.
ഐറ്റങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ആളുകൾക്ക് അധികം തിന്നാനൊന്നും കഴിയില്ലല്ലോ. പിന്നെ അതെന്തിനാ? കുറേ ഐറ്റം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞടക്കാനാണ്. അവിടെ ഇതുണ്ടായിരുന്നു, അവിടെ അതുണ്ടായിരുന്നു, ഇവിടെ ഇതുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞടക്കാനല്ലാതെ തിന്നാൻ വേണ്ടിയുള്ളതല്ല. അപ്പോൾ ഒരു മനുഷ്യനെ നമ്മളെ വീട്ടിലൊക്കെ വിളിച്ച് നമ്മൾ ആദരിക്കാൻ എന്തെല്ലാം സാധനങ്ങളുണ്ട് അത്ര മതി, അത്ര ഐറ്റം മതി. മറ്റൊരു നിർദ്ദേശം അന്ന് വെച്ചത്, അതിപ്പോഴേക്ക് പ്രായോഗികം അല്ലാതായിപ്പോയി, എന്താണെന്നറിയോ? നമ്മൾ കല്യാണത്തിൻ്റെ സമയമൊന്ന് മാറ്റി നോക്കുക. നമ്മൾ ഉച്ചക്കും രാത്രി ഉള്ളതിന് വരാൻ ഒരു 4 മണിക്കാക്കുക. 4 മണിക്കാണെങ്കിൽ നമ്മൾ സാധാരണ 4 മണിക്ക് എന്താ ഒരു ചായയും വടയും അല്ലെങ്കിൽ ചായയും ബിസ്ക്കറ്റും ഒക്കെ ആണല്ലോ. അപ്പോൾ അത് നമുക്ക് ഒരു വലിയ നിലക്ക് ചിലവ് കുറയുന്നു. ഞാനിപ്പോൾ പ്രായോഗികം അല്ല എന്ന് പറഞ്ഞെന്നറിയോ? ഇപ്പം അന്നേരം തന്നെ ബിരിയാണിയാണ് കൊടുക്കുന്നത്. 4 മണിക്കായാലും രാവിലെ 10 മണിക്കായാലും ഏത് ഇപ്പം ടൈം മാറ്റിയോണ്ട് കാര്യമൊന്നുമില്ല. ടൈം മാറ്റുകയും സാധാരണ ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം മതി എന്ന് വെക്കുകയും ചെയ്താൽ അതും നമുക്കൊരു മാതൃക ആക്കാവുന്ന. ഇവിടെ കോഴിക്കോട്ട് ഒരുപാട് കല്യാണം അങ്ങനെ നടന്നിട്ടുണ്ട്. വളരെ പ്രമുഖരായ ആളുകളുടെ കല്യാണം അന്ന് ബിസ്മി കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടത്തിയിരുന്ന സംഗതിയാണത്. അതുപോലെ തന്നെ മറ്റൊന്ന്, വിവാഹം ഇത് ഒരാഘോഷം എന്നതിൻ്റെ അപ്പുറത്ത് ഇത് അള്ളാഹു നിശ്ചയിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഒരു സുന്നത്താണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നിക്കാഹു സുന്നത്തി, നിക്കാഹിൻ്റെ സുന്നത്താണെന്ന. ആ ഒരു സുന്നത്തിലാണ് എന്ന ചര്യയാണ് നമ്മൾ പോണത്. കല്യാണം നടത്തുന്ന വീടുകളിൽ പലപ്പോഴും പലരും നിസ്കരിക്കലില്ല, കാരണം അതിന് അവിടെ ഒരു സൗകര്യം ഉണ്ടാവില്ല, അടുത്ത് പള്ളി ഉണ്ടാവില്ല, അത് നമ്മൾ കാണണ്ടേ? ഇനി പോട്ടെ, വരുന്ന ആളുകൾക്ക് അപ്പുറത്തപ്പുറത്തൊക്കെ പിന്നെ പോയി നിസ്കരിക്കാം എന്ന് വിചാരിക്കാം, വീട്ടുകാർ വീട്ടിനുള്ളിൽ നിന്ന് നിസ്കരിക്കാം. കല്യാണത്തിന് ഒരുക്കി നിർത്തിയിട്ടുള്ള പെൺകുട്ടി ആൺകുട്ടിയും ഈ പെൺകുട്ടിക്ക് നിസ്കരിക്കാൻ കഴിയാത്ത കോലത്തിലേക്കായി എന്ന് പറഞ്ഞാൽ, നമസ്കാര സമയത്തിന് മുമ്പ് ഈ പെണ്ണിനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമല്ലോ, അതായത് അണിച്ചൊരിയിച്ച്. അപ്പോൾ ഇവൾക്ക് പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അത് ലിപ്സ്റ്റിക്കും അത് മറ്റേതും പൗഡറും ഒക്കെ ആക്കിയിട്ട് ഏതോ വലിയ ബ്യൂട്ടീഷ്യന്മാരൊക്കെ വന്നിട്ട് ചെയ്തു വെച്ച് പോണാണ്. അപ്പോൾ ബാങ്ക് കൊടുത്താലും ജമാഅത്ത് കഴിഞ്ഞാലും നിസ്കാരത്തിൻ്റെ വക്ത് കഴിഞ്ഞാലും ഈ കുട്ടി നിസ്കരിക്കാതിരിക്കുകയാണ്. ഓളെ ജീവിതത്തിലെ പരിശുദ്ധമായ വലിയൊരു സംഭവമാണ്. അന്ന് അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൽ നിന്ന് ശിക്ഷയുണ്ടാകുമെന്ന് അറിയാവുന്ന സംഗതിയിലേക്കുമാണ് പോകുന്നത്. നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് വിവാഹപ്രായമെത്തിയ ഒരു കുട്ടി അലങ്കാരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കുറ്റകരം തന്നെയാണ്. നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്വയം അത് ശീലിക്കുകയും ചെയ്യണം. പിന്നെ ഈ അലങ്കരിച്ചത് തന്നെ കൂടെയുള്ള പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്കും കാണാനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പയ്യാപ്പിളക്ക് കാണാനാണെങ്കിലും. പക്ഷെ ഇത് കാണുന്നത് അന്യരായ നമ്മളൊക്കെ പോയിട്ടാണ് കാണേണ്ടി വരുന്നത്. കണ്ടാൽ മാത്രം പോരാ, നമ്മളവിടെ വന്നു എന്നുള്ളതിന് ഇവളുടെ കൂടെ ഇരുന്നിട്ട് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുകയും ചെയ്യാണ്. അപ്പം ഇങ്ങനെ ഫസാദുകളുടെ ഒരു ഘോഷയാത്രയായി മാറുകയാണ് പല കല്യാണങ്ങളും. പിന്നെയുള്ളത് ആഭരണമാണ്. കല്യാണത്തിൻ്റെ വലിയൊരു പ്രശ്നം അതാണ്. എന്നാലും ഒരു സന്തോഷത്തോടുകൂടി ഒരു വാപ്പാക്ക് മോളെ കല്യാണം നിശ്ചയിച്ചത് മുതൽക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ രാത്രി ബേജാറാവും, എവിടുന്നാണ് പറച്ചോണേ അടുത്ത മാസം ആകുമ്പോഴേക്ക് പണ്ടും പണവും കാര്യവും ഒക്കെ ഒപ്പിക്കുക അല്ലെങ്കിൽ അറ ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞ് ബേജാറ്. അപ്പൊ ഒരു കല്യാണത്തിലേക്ക് മോനോ മോളോ നീങ്ങുമ്പോൾ സന്തോഷത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയേണ്ട ഒരു അവസ്ഥ വരണമെങ്കിൽ ആഭരണ ഭ്രമം നമ്മൾ നിർത്തണം. ആഭരണം ഇനി ഉണ്ടാക്കാൻ വിചാരിക്കാം, അത് നമ്മൾ കാണണം. ഒന്ന്, പരിഷ്കൃത രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ പെണ്ണ് വില പിടിച്ച ആഭരണം ധരിക്കുന്നില്ല. ഇപ്പൊ അമേരിക്കയിലോ യൂറോപ്പിലോ ജപ്പാനിലോ ഒന്നും ഇല്ല അങ്ങനെ. നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ ആരുണ്ടാക്കണം? ഇപ്പൊ നമ്മുടെ അടുത്തല്ലേ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ മുസ്ലിംകൾ കല്യാണം, ഇപ്പോൾ കോഴിക്കോട്ടൊക്കെ എപ്പോഴും ലക്ഷദ്വീപിലുണ്ട്, അവരോട് ചോദിച്ചു നോക്കി. അവിടെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വാപ്പ എന്തെങ്കിലും കൊടുക്കെങ്കിൽ കൊടുക്കുക എന്നല്ലാതെ കൂടുതൽ കൊടുക്കുന്നത് പുയ്യാപ്പിളാണ്, എൻ്റെ ഭാര്യയല്ലേ, അവളെ ഇവന് കാണാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഓനുണ്ടായി. ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? കുപ്പായം തുണിയും അല്ലെങ്കിൽ സാരിയും ബ്ലൗസും ഒക്കെ പുയ്യാപ്പിള കൊടുത്തേക്കും, അതിന് കുറച്ച് പൈസ മതി. വലിയ പൈസ വരുന്നത് അവളെ വാപ്പൻ ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ അവൻ ആഭരണ ഭ്രമം വേണ്ടാന്ന് വെക്കുക. പെൺകുട്ടികളും അങ്ങനെ ഒരു വിദ്യാഭ്യാസം നേടണം. ഈ ഇത്ര പവൻ്റെ പണ്ടം വേണം എന്നൊക്കെ പറഞ്ഞ് ഈ വാപ്പനൊക്കെ ഇഷ്ടപ്പെടുത്തുന്ന ആളുകളുടെ കല്യാണം അല്ലല്ലോ. അവനോട് പറയാവുന്നതാണ്. പറയണമെങ്കിൽ ഈ പെണ്ണിനെ കെട്ടാൻ മുസ്ലിം ചെറുപ്പക്കാർ, ഈ ആഭരണ ഭ്രമം ഇല്ലാത്ത ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. വെറുതെ വഴത് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ പറഞ്ഞാൽ തങ്ങളുണ്ടായിട്ടൊരു വ്യാപ്ല കൊടുക്കാൻ കഴിയണ്ടേ? അപ്പൊ അതാണ് വേറൊരു കാര്യം, ആഭരണ ഭ്രമം. പിന്നെ സ്ത്രീധനം പണം ചോദിക്കൽ അങ്ങനത്തെ അതൊന്നും ഏതായാലും പാടില്ലാത്ത സംഗതികളുമാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ
നമുക്ക് ഒരു മാറ്റം സ്വയം ഉണ്ടാക്കാൻ സാധിച്ചാൽ രക്ഷപ്പെടും. ആർഭാടം ദുർവ്യയം എന്നതിൽ വേറെയും ചില ഹറാമുണ്ട്. പണം അള്ളാഹു നൽകുന്നതാണ്, അള്ളാഹ തന്നതാണ് പണം. അത് അള്ളാഹു പറഞ്ഞ രൂപത്തിലാണ് ചെലവഴിക്കേണ്ടത്. അള്ളാഹു പലർക്കും പണം കൊടുക്കുന്നു, പലർക്കും കൊടുക്കാതിരിക്കുന്നു. അള്ളാഹു പണം കൊടുത്തിട്ട് അള്ളാഹു തന്നെ പിന്നെ അത് പിൻവലിക്കുന്നു. വംഫിഖു, പിന്നെ അള്ളാഹു തആല പറഞ്ഞത് വല്ലദീന ഇദാ അംഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. പണം ചെലവഴിക്കുമ്പോഴേ അവര് ദുർവ്യയം ചെയ്യില്ല, അവര് പിശുക്ക് കാണിക്കുകയില്ല. അതിനിടയിലുള്ള ഒരു മധ്യാവസ്ഥയിലായിരിക്കുന്ന ഇവൻ പിശുക്കാൻ ആർക്കും ഒന്നും കൊടുക്കൂല, ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കൂല, അങ്ങനെയും പറയിപ്പിക്കണ്ട. എന്നാൽ ഇവന് ഇങ്ങനെ ആർഭാടമാണ്, ദുർവ്യയമാണ് എന്നും നമ്മൾ വരുത്തി തീർക്കാൻ പാടില്ലാത്തത്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ഷയാത്തീന, ദുർവ്യയം ചെയ്യുന്ന ആളുകൾ ഷെയ്ത്താന്മാരുടെ സഹോദരങ്ങളാണ്. എന്നാൽ ഷെയ്ത്താന്റെ ഗുണമുള്ള, ഷെയ്ത്താന്റെ സ്വഭാവമുള്ള ആളുകളാണ് ദുർവ്യയം ചെയ്യുന്ന ആളുകൾ. വക്കാന ഷെയ്ത്താനു ലിറബ്ബിഹി കഫൂറ, ഷെയ്ത്താൻ റബ്ബിനോട് വലിയ നിലക്ക് നിഷേധം കാണിച്ച ആളാകുന്നു എന്ന്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴേ ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികളാണ്. പിന്നെ ആഘോഷങ്ങളിൽ വന്നുപെടുന്ന കുറേ പ്രശ്നങ്ങൾ അനുബന്ധമായി ഉണ്ടാകുന്നത് നമുക്ക് വേറെയും കാണാൻ സാധിക്കും. ഇപ്പോൾ ചില നിക്കാഹിലൊക്കെ നമ്മൾ പങ്കെടുത്താൽ സങ്കടപ്പെട്ടു പോകുന്നത് ആ പ്രദേശത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു ഉസ്താദിനെ വിളിച്ചായിരിക്കും നിക്കാഹ് നടക്കുന്നത്. ആ നിക്കാഹിന് അദ്ദേഹം വന്ന് ഹംദും സലാത്തും ബിസ്മിയും അൽഹംദുലില്ലാ ഒക്കെ പറഞ്ഞ് നിക്കാഹ് നടത്തി, അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾക്ക് പിന്നെ കാണുന്നത് അള്ളാഹിൻ്റെ പേരൊന്നും അവിടെ പറയാൻ പറ്റാത്ത വേദികളാവുകയാണ്. മുതിർന്ന പെൺകുട്ടികൾ സ്റ്റേജിൽ വന്ന് ചാടുന്നതാണ്, ആണും പെണ്ണും കൂടി ഡാൻസ് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പാവം ഈ ഉസ്താദിനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടേക്ക്. അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾ കാണുക. അപ്പം ആരാണിത് നിയന്ത്രിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ കുടുംബത്തിലെ എല്ലാവരും കൂടിയിരുന്ന് ആലോചിക്കേണ്ട സംഗതികളാണിത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആഘോഷങ്ങൾ ആയിപ്പോയത്. അത് നമ്മൾ തന്നെ ഒന്നുകൂടി ഒത്തുപിടിച്ചാൽ അത് മാറ്റം വരുത്താൻ കഴിയും. ഏത് മാറ്റവും സമൂഹത്തിൽ ഉണ്ടാവുക സമൂഹത്തിലെ വലിയ ആളുകൾ മാതൃക കാണിക്കുമ്പോഴാണ്. അത് ചെല്ലുമോ, അതെന്തിനാ പൈസ ഇല്ലാത്ത ഒരുത്തന് ഓനങ്ങനെ നടത്തിക്കോട്ടെ, 10 മണിക്കോ 4 മണിക്കോ ചെറിയ അലക്ക് കഴിഞ്ഞ്. നമ്മൾ പൈസ ഉള്ള ആൾക്കാരല്ലേ, അത് സംഗതി ശരിയാണ്. ഈ ദുർവ്യയം എന്നൊക്കെ പറഞ്ഞതിൽ കുറെ ആപേക്ഷികതയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മാതൃക ഉണ്ടാവുക എവിടെയാണെന്നറിയാം? മാതൃക ഉണ്ടാവുക പ്രമുഖരിൽ നിന്നായിരിക്കും. അത് എപ്പോൾ നോക്കും, നമ്മുടെ കോഴിക്കോട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ പല കാര്യങ്ങളും നോക്കാൻ തരാം. കോഴിക്കോട്ടുകാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്, കാരണം നിങ്ങളാണ് വലിയ ആൾക്കാരിൽ നിന്നാണ് ഞങ്ങൾ വിചാരിച്ചു പോയത്, ഞങ്ങൾ ഗ്രാമത്തിലല്ലേ. അപ്പം അതേപോലെ തന്നെയാണ് ഇന്ന ഇന്ന ആളുകൾ ഇങ്ങനെയാണ്, ആ എന്നാൽ പിന്നെ നമുക്കും അങ്ങനെ ആവാമെന്നോ, ഒരു എളുപ്പം ഉണ്ടാവും. അപ്പം സാമൂഹിക പരിഷ്കരണത്തിന് മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ഒരു മാതൃകയാക്കി കൊണ്ടുവരികയും ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഇതൊക്കെ ആലോചിച്ചു കൊള്ളുക. വേറെ ഒന്ന്, സംഘവിവാഹങ്ങൾ, അതും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു സംഘവിവാഹങ്ങൾ. സംഘവിവാഹങ്ങൾക്ക് ഒരു കുറവില്ല നമ്മുടെ രാജ്യത്ത്. ബോംബെയിൽ ഒരു ബോറ മുസ്ലിം സമൂഹം ഉണ്ടല്ലോ, നമ്മുടെ കോഴിക്കോട്ടുണ്ട്, അവരുടെ വിവാഹമൊക്കെ സംഘവിവാഹമാണ്. അതവിടെ പള്ളി തീരുമാനിക്കും ഇന്ന മാസത്തിലെ വിവാഹം ഇന്ന ദിവസമാണ്. അപ്പോൾ അവിടുത്തെ ഹാളിലേക്ക് എനിക്ക് 100 ആളുണ്ടാവും, എനിക്ക് 100 ആളുണ്ടാവും, എല്ലാവർക്കും അതിലേക്ക് ബുക്ക് ചെയ്യാം, അതിന് പൈസ കൊടുത്താൽ മതി, കല്യാണം ഒന്നായിട്ടാണ് നടക്കും. ഇവിടെ കോഴിക്കോട് നമ്മൾ കാണുന്നത്, കോഴിക്കോട്ട് പിന്നെ എല്ലാ കല്യാണത്തിന് പോയാലും ഒരേ ആൾക്കാരുണ്ടാവും ധാരാളം. അപ്പോൾ ഇവിടെ പോയി ഭക്ഷണം കഴിച്ച് അവിടെ പോയി അവിടുന്ന് കഴിക്കണം, അതൊരു ഹാളിലാക്കിയിട്ട് അങ്ങനെ ചെയ്യാവുന്ന ഏറ്റവും ചുരുങ്ങിയത് ഈ ഭാര്യ വീട്ടുകാരുടെയും ഭർത്താവിന് വീട്ടുകാരുടെയും കൂടി ഫംഗ്ഷൻ ഒന്നാക്കാൻ കഴിയും. കുടുംബത്തിലൊക്കെ വേറെ ഉണ്ടെങ്കിൽ അങ്ങനെയും കഴിയും. ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ആലോചിച്ച് ഒരു സാധനം നമുക്ക് ചെറുതായി കിട്ടിയാൽ, ഒരു ഹറാമ് ഇതിൽ നിന്ന് പോയി കിട്ടിയാൽ അത്ര. അന്ന് കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വാർത്തയിലൊക്കെ വന്നിരുന്ന ഒരു സംഭവമാണ്, ഇവിടെ വടക്കേ മലബാറിലൊരു സ്ഥലത്ത് പുയ്യാപ്പിളൻ്റെ കൂടെ വന്ന ആളുകൾ കാന്താരി മുളക് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ട് ആ പെണ്ണിനെയും ഈ വരനെയും കൂടി കുടിപ്പിച്ചു. എന്നിട്ട് അവരാകെ പ്രയാസമായി ബോധം കെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കല്യാണത്തിൻ്റെ അന്ന് കൂടെ വന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ്. അതുപോലെ തന്നെ കൂടെ വന്ന ആളുകൾ ബെഡ്റൂമിൽ വന്നിട്ട് അവിടുത്തെ ഫർണിച്ചറൊക്കെ നശിപ്പിച്ച് അവസാനം ആ വീട്ടുകാരുമായിട്ട് അടിപിടി ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. നേരം പുലരുന്നവരെയും പിയാപ്പിളിൻ്റെ ആൾക്കാർ ബെഡ്റൂമിൽ നിന്ന് പോകാതെ ഇരുന്നിട്ട് ആ കുട്ടികൾ കഷ്ടപ്പെടുന്നു. ഇതൊക്കെ ഇനി എപ്പോഴാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയും ആ നിലക്ക്
മയ്യത്ത് കട്ടിലിൽ വരാൻ പോയതും നമ്മൾ കണ്ടതാ. ജെ സി ബിയുടെ ഇതിൽ പോയത് അതൊക്കെ അതൊക്കെ എന്താണെന്നാ. ഇത് കണ്ടിട്ട് ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു, മുസ്ലിം അല്ലാത്ത ഒരു സുഹൃത്ത്, ഞങ്ങളെ സമുദായം ഈ വിവാഹം എന്ന് പറഞ്ഞാൽ അത് പവിത്രമായ ഒരു കർമ്മമായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ മദ്രസയിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, വയറ് കേൾക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങളെങ്ങനെ എങ്ങനെ ആയിപ്പോയത് എന്ന് നമ്മൾ സ്വകാര്യമായി ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടണം. രക്ഷപ്പെടണമെങ്കിൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ഖൗമിനെയും അല്ലാഹു തആല അവർ സ്വയം മാറാൻ തയ്യാറാവാതെ അല്ലാഹ് പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്തൂല എന്നാണ്. അപ്പോൾ നമ്മൾ മാറണോ? നമ്മൾ വിചാരിച്ചാൽ മാറും, അല്ല അല്ലാഹ്ക്ക് വേണമെങ്കിലും മാറ്റിക്കോട്ടെ എന്ന് നമ്മൾ കാത്തിരുന്ന നമ്മൾ മാറുകയല്ല ചെയ്യുക, നമ്മൾ കൂടുതൽ മോശമായി പോകും. അപ്പം അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين. اتقوا الله عباد الله. الله ഇന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മളിപ്പോൾ ഷാബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്ത മാസം റമദാനാണ്. റമദാനിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആളുകൾ വീടുകളും പള്ളികളുമൊക്കെ വൃത്തിയാക്കുന്നു, പെയിൻ്റ് ഇടുന്നു, വീട്ടിൽ പഴയ സാധനങ്ങളൊക്കെ മാറ്റി പുതിയത് വാങ്ങുന്നു. അങ്ങനെ നമ്മുടെ ഒരു സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ് റമദാനിനെ. പക്ഷേ ആ സ്വീകരണത്തിനിടയിൽ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊന്ന്, കഴിഞ്ഞ റമദാനിലെ നോമ്പ് വിട്ടുപോയ ആളുകൾ ഇപ്പം നോറ്റു വിട്ടണം. ഈ ഷാബാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കഴിയാതിരുന്നിട്ട് ഫിദിയ കൊടുക്കാം എന്ന് വിചാരിച്ച ആളുകൾ അവരും ഈ മാസത്തിൽ അത് കൊടുത്തു നിൽക്കണം. അല്ലാതെ സുന്നത്ത് നോമ്പുകൾ ധാരാളം അനുഷ്ഠിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും പറ്റിയ മാസം ഇതാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ഈ മാസത്തിലാണ് എന്നാണ്. പിന്നെ സാധാരണ പോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അയ്യാമിൽ ബീദിൻ്റെ നോമ്പുകളൊക്കെ അത് കൂടുതൽ സൂക്ഷിച്ചു പോരാവുന്ന ഒരു മാസവുമാണിത്. അപ്പോൾ റമദാനിൻ്റെ മുമ്പുള്ള മാസം എന്ന നിലക്ക് ഇനി നമുക്ക് ഈ നോമ്പ് നോറ്റു വിട്ടാനും ഫിദിയ കൊടുത്തു വിട്ടാനും ഒക്കെ ഈ റമദാനിൻ്റെ മുമ്പ് സമയമുണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഇപ്പോഴാണല്ലോ അടുത്ത ഹജ്ജിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്ന സമയം. ഹജ്ജിന് വേണ്ടി അപേക്ഷ കൊടുക്കൽ പല ആൾക്കാരും ഈ ഡേറ്റ് ക്ലോസ് ചെയ്തിട്ട് അവരെ ഹജ്ജിന് പോകാൻ ഇനി എന്താ മാർഗം, ഏതെങ്കിലും സ്പെഷ്യൽ ക്വാട്ടയിൽ കൂടെ കിട്ടുമോ, എന്താ അതിന് മുമ്പൊന്ന് ആലോചിച്ചുകൂടെ. അപ്പോൾ സർക്കാർ ഹജ്ജ് ഗ്രൂപ്പിലാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഒക്കെ ഇപ്പോഴാണ് അതിന് നമ്മൾ ആലോചിക്കേണ്ട സമയം. മാത്രവുമല്ല, രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുവരുവാനും മുൻകൂട്ടിയുള്ള തീരുമാനം വേണം. ഹജ്ജ് എന്നത് നമ്മുടെ സമൂഹത്തിലെ കുറച്ച് മനുഷ്യന്മാർ മാറ്റം ചെയ്താൽ മതി എന്ന ഒരു ഇബാദത്തല്ല. ഇസ്ലാം കാര്യങ്ങളിൽ എണ്ണിപ്പറഞ്ഞതിൽ നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ ഒരേ ഇതിൽ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹജ്ജ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഹജ്ജ് ചെയ്യണം. പണമുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ, പോയി വരാൻ സൗകര്യമുള്ള ആളുകൾ ഹജ്ജിന് പോകണം. അത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പണം ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ഒരു സംഗതിയും നടക്കില്ല. എല്ലാം കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ചാൽ കഴിയില്ല. ആ കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. വയസ്സായി കഴിഞ്ഞ് രോഗം പിടിച്ച് പോയാൽ ഹജ്ജ് ചെയ്യാനും പ്രയാസമാവും. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ഈ ഹജ്ജിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടാവണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ അള്ളാഹു തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുവെ, ഒരു ഉത്തമ സമുദായം എന്ന നിലക്കും മാതൃകാ സമൂഹം എന്ന നിലക്കും ഞങ്ങളെ നീ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന നല്ല സ്വഭാവവും നല്ല ആചാരങ്ങളും അനുഷ്ഠിക്കുന്ന മാതൃകാ പുരുഷന്മാരാക്കി, മാതൃകാ വനിതകളാക്കി നീ ഞങ്ങളെ വളർത്തേണമേ. മരണപ്പെട്ടുപോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും റഹ്മാനായ റബ്ബെ നീ ദൂരീകരിച്ച് തരണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.